ഹായ് മെക്കാനിക്കൽ ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതും ഒരു ബ്രഷ് കട്ടറിൻ്റെ ഒരു ചെറിയ റിപ്പയറിങ്ങിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ ബ്രഷ് കട്ടറിലെ കാൽക്കുലേറ്റർ ട്യൂൺ ചെയ്ത് മൈലേജ് കൂട്ടാനുള്ള ഒരു ടിപ്പ്. അപ്പോൾ ഇനി സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ബ്രഷ് കട്ടർ മെഷീൻ്റെ കാൽക്കുലേറ്റർ. അതിൽ നമ്മൾ ആക്സിലേറ്റർ കേബിള് ട്യൂൺ ചെയ്യുന്ന ഇതാണ്. ഇത് ട്യൂൺ ചെയ്യുന്നത് കൊണ്ട് സ്ലോ സ്പീഡ് കൺട്രോൾ ചെയ്യുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതാ ഈ കാണുന്ന സ്ക്രൂ, സ്പ്രിങ്ങോട് കൂടിയുള്ള ഒരു സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂവിലാണ് നമ്മൾ ട്യൂണ് ചെയ്യേണ്ടതും. ഈ ട്യൂൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് കൂടി പറയാം. ട്യൂൺ ചെയ്യുന്ന സമയത്ത് ഓഫായി പോയാൽ എത്രയാണോ നമ്മൾ തിരിച്ച് നിർത്തിയത് ആ ഭാഗത്തിൻ്റെ ഒരു ചെറിയ തോതിൽ ഒരു മില്ലി ബാക്കിലേക്ക് തന്നെ തിരിച്ചിട്ട് വേണം രണ്ടാമത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഓഫായ ഭാഗത്ത് തന്നെ ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ സ്റ്റാർട്ടാവാൻ പ്രയാസമാണ്. അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യവും, ഇത് ട്യൂൺ ചെയ്യുമ്പം സൗണ്ട് വ്യത്യാസത്തിൽ നമ്മൾ എങ്ങനെയാണ് കറക്റ്റ് ട്യൂണിങ്, അതായത് എണ്ണ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ട്യൂൺ ചെയ്യുന്നതുകൊണ്ട് 2 മണിക്കൂർ കിട്ടുന്ന സമയം, അതായത് 1 ലിറ്ററിൽ 2 മണിക്കൂർ കിട്ടുന്ന മെഷീനെ 2.5 മണിക്കൂറും 2.25 മണിക്കൂറൊക്കെ കിട്ടുന്ന മെഷീനെ ഏതാണ്ട് 2.75 മണിക്കൂറോളം തന്നെ എത്തിക്കാൻ പറ്റും. എൻ്റെ ഈ മെഷീന് 1 ലിറ്റർ ഒഴിച്ച് കഴിഞ്ഞാൽ 3 മണിക്കൂറും 10 മിനിറ്റും കിട്ടും. അതിന് മറ്റ് സംവിധാനങ്ങളോട് ഇതിൽ ചെയ്തിട്ടുണ്ട്, എല്ലാം കൂടി ഒരുമിച്ച് പറയുന്നില്ല. ആദ്യം ഈ ട്യൂൺ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം, പിന്നീട് ഈ കാൽക്കുലേറ്റർ മുതൽ ബാക്കിയുള്ള ഭാഗങ്ങളും എൻ്റെ മെഷീനിൽ അത്ര കൂടുതൽ കിട്ടാനുള്ള കാരണങ്ങളും ഞാൻ കാണിച്ചു തരുന്നതാണ്. ഇപ്പോൾ ട്യൂണിങ്ങിലേക്ക് നമുക്ക് എങ്ങനെ ട്യൂൺ ചെയ്യാമെന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. കാൽക്കുലേറ്റർ നമ്മൾ ട്യൂൺ ചെയ്യേണ്ട സ്പ്രിങ് ഇതാണ്. പിന്നെ മെഷീൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓഫാക്കും, സ്വിച്ചിൽ നമ്മൾ ഓഫാക്കും, ആൻഡിലുള്ള സ്വിച്ചിൽ ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ടാകാറുണ്ട്. അങ്ങനെ വരുന്ന മെഷീനിൽ നമ്മൾ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഇത്. ചോക്ക് ഒന്ന് വലിച്ചു വെച്ചതിന് ശേഷം ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം സ്വിച്ച് ഓഫാക്കുക. അങ്ങനെ ആകുമ്പോൾ ഒറ്റ വലിക്ക്, രണ്ടാമത് നമ്മൾ സ്റ്റാർട്ടാക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് തന്നെ സ്റ്റാർട്ടാവും. അതൊന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സാധാരണഗതിയിൽ ഇതാ എല്ലാവരും മെഷീൻ ഓഫാക്കുന്ന സമയത്ത് സ്വിച്ച് ഓഫാക്കും. അങ്ങനെ സ്വിച്ച് ഓഫാക്കിയിട്ട് രണ്ടാമത് സ്റ്റാർട്ടാക്കുന്ന സമയത്ത് സ്റ്റാർട്ടാവാത്ത കംപ്ലൈൻ്റ് ഉള്ള മെഷീൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ചോക്ക് വലിച്ചു വെച്ച് 2-3 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം സ്വിച്ച് ഓഫാക്കിയിട്ട് മെഷീൻ ഓഫാക്കുക. അതുകൊണ്ട് തന്നെ എൻ്റെ ചോക്ക് ഇതുപോലെ നിൽക്കുക ഏത് സമയത്തും. എല്ലാവരും ചോക്ക് വലിക്കുമ്പോൾ ഞാൻ താഴ്ത്തി വെക്കുക ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഒറ്റ വലിക്ക് തന്നെ സ്റ്റാർട്ടാവും. ഈ സൗണ്ട്, ഇനി നമ്മൾ ഈ സൗണ്ടിലാണ് ശ്രദ്ധിക്കേണ്ടത്. സ്റ്റാർട്ടാക്കുന്ന സമയത്ത് പിന്നെ ഒരു നോർമലായിട്ടുള്ള സൗണ്ട് ഉണ്ടാവും. അത് നമ്മൾ ട്യൂൺ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ട്യൂൺ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മാറ്റം വരുന്ന സൗണ്ട്, അതായത് നമ്മൾ ആക്സിലേറ്റർ നല്ലപോലെ സമയത്ത് നേരെ ബാക്കിലേക്ക് തന്നെ തിരിക്കുക. അങ്ങനെ സമയത്ത് ഒരു 0.1 മില്ലി ബാക്കിലേക്ക് തന്നെ തിരിക്കുക. ഇത് നമ്മൾ പരമാവധി ഈ സ്ക്രൂ തിരിച്ചു വച്ചിട്ടുണ്ട്. തിരിച്ചു വച്ചതിന് ശേഷം സൗണ്ട് ഒന്ന് അവങ്ങി പോകുന്ന സമയത്ത് പതുക്കെ അത് നല്ലപോലെ ആക്സിലേറ്റർ കൊടുക്കും വേണം. ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് അതേ സമയം തന്നെ നമ്മൾ തിരിക്കും വേണം. തിരിക്കുന്ന സമയത്ത് ഒരു സൗണ്ട് മാറി ഒരു ഔങ്ങി പോകുന്ന പോലെ എന്ന് പറയും, അതായത് വോയിസ് സൗണ്ട് കുറയും. കുറയുന്ന സമയത്ത് നമ്മൾ ആക്സിലേറ്ററും കുറച്ചതിന് ശേഷം പതുക്കെ 1 മില്ലി ബാക്കിലേക്കിനെ തിരിച്ച് ഈ സൗണ്ടിലിടുക. ഇനി ഇത് നോർമലായിട്ടുള്ളൊരു ട്യൂണിങ് സിസ്റ്റമാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്
കുറച്ചുകൂടി ഇതിനേക്കാൾ കൂടുതൽ ബെറ്റർ ആയിട്ട് ഒരു കൂടുതൽ സമയം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ മെഷീന് ഇപ്പം വർക്കിംഗ് കണ്ടീഷനിലാണ്. ഇതുകൊണ്ട് ഈ സൗണ്ട് കേട്ടില്ലേ, ഈ സൗണ്ടിന്ന് ഇനി സൗണ്ട് കുറയാൻ വേണ്ടിയിട്ട് ഒരു പതുക്കെ ബാക്കിലേക്ക് തിരിക്കുന്നൊരു സംഭവമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെ ചെയ്താൽ മതി. നോർമലായിട്ട് നമ്മൾ ചെയ്ത സമയത്ത് ആക്സലേറ്റർ വലിച്ച് പിടിച്ചിട്ടും സൗണ്ട് പോയി, അത് ഒരു മില്ലി ബാക്കിലേക്ക് തന്നെ തിരിച്ചപ്പം നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. രണ്ടാമത് അതാണ് യഥാർത്ഥത്തിലുള്ള ട്യൂണിങ്, അതായത് നമ്മൾ കടയിൽ കൊണ്ടു കൊടുത്താൽ ആ ട്യൂണിങ്ങാണ് നമുക്ക് ചെയ്തു തരിക. അത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് വർക്ക് നമ്മൾ പിന്നെ പുല്ല് വെട്ടുന്ന സമയത്ത് മെഷീൻ ഓഫാവില്ല. അപ്പം ഞാൻ ഈ ചെയ്തത് ഈ സൗണ്ട് കുറച്ചല്ലോ, ഇത് ബ്ലേഡ് ഇടുന്ന സമയത്ത് നന്നായി ചെയ്യാൻ കഴിയും. റോപ്പിനാണെങ്കിൽ കുറച്ചുകൂടി സൗണ്ട് ഉള്ള രീതിയിൽ നമ്മൾ മുന്നിലേക്ക് തന്നെ തിരിച്ചു വെക്കുക കേട്ടോ ഇങ്ങനെ. ഇനി ബ്ലേഡാണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ എന്തായാലും മൂന്നേക്കാൽ മണിക്കൂർ കിട്ടും. ഇതാ ഇത് ഒന്ന് നോക്കി കേട്ടോ, നമ്മൾ നോർമൽ ചെയ്തതിന് ശേഷം ബാക്കിലേക്ക് തന്നെ സൗണ്ട് കുറഞ്ഞു. ഇങ്ങനെ ചെയ്തിട്ട് ബ്ലേഡിനെ ഇത് പറ്റുള്ളൂ. ബ്ലേഡായി ബ്ലേഡിനാവുമ്പോൾ നമുക്ക് കൂടുതൽ സമയം, അതായത് ഞാൻ പറഞ്ഞില്ലേ ഒരു രണ്ടര മണിക്കൂർ കിട്ടുന്നത്, അരമണിക്കൂർ കൂടുതൽ കിട്ടും. അതായത് ഒന്നര മണിക്കൂർ കിട്ടുന്ന മെഷീനാണെങ്കിൽ അരമണിക്കൂർ കൂടി ഈ സിസ്റ്റം ചെയ്താൽ കൂടുതലായിട്ട് കിട്ടും. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. വർക്ക് ഞാൻ ഓഫാക്കുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓഫാക്കുന്നത് ഞാൻ ചോക്ക് പൊക്കി വെച്ചിട്ട് സ്വിച്ച് ഓഫാക്കുകയാണ് ചെയ്യുന്നത് സാധാരണ. അപ്പം ഇത് ഒറ്റയടിക്ക് തന്നെ പിന്നെ നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒറ്റയടിക്ക് തന്നെ സ്റ്റാർട്ടാവും. അത് ഞാൻ കാണിച്ചു തരാം കണ്ടോ, പുക കാട്ടി കൊടുക്കപ്പോഴും മനസ്സിലാവും. യൂട്യൂബിൽ 40 മില്ലി എല്ലാ കാലത്തും ഞാൻ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പുക വരുന്നത്. 30 മില്ലി 25 മില്ലിയൊക്കെ ഒഴിച്ചിട്ട് ചെയ്യാറുണ്ട്, പക്ഷേ അത് പിസ്റ്റണും സിലിണ്ടറും കംപ്ലൈൻ്റ് ആവാൻ കൂടുതൽ സാധ്യതയുണ്ട്. പുക ഒരു പ്രശ്നമല്ല, സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ഉണ്ടാവും. ഇങ്ങനെ 40 മില്ലി തന്നെ കണ്ടിന്യൂ ചെയ്താൽ, അപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത പോലെ പ്ലഗ് അയച്ചിട്ട് പ്ലഗ് അയച്ചിട്ട് അതിൻ്റെ പിസ്റ്റണൊന്ന് ക്ലീൻ ചെയ്തിടുക സാധാരണ ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റും ഓയിലിൻ്റെ കാരണത്താൽ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് വരുന്നത് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് നമ്മൾ ഒഴിവാക്കി വെച്ച മെഷീൻ എടുത്ത് റിപ്പയർ ചെയ്യുന്ന വിധം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൂടി ഒന്ന് കാണുക. ഇപ്പോൾ ഇത് ട്യൂൺ ചെയ്യുന്ന വിധം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്, ഈ ട്യൂണിങ്ങിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറഞ്ഞത്. പിന്നെ പെട്രോളിന് 100 കവിഞ്ഞു, 101, 102, 103 അതും കഴിഞ്ഞു. അപ്പം ഈ ഒരു വിധത്തിലുള്ള ട്യൂണിങ് നിങ്ങൾക്ക് വളരെയേറെ വലിയൊരു ഉപകാരമാകുമെന്ന് തോന്നിയതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ചെയ്ത് കാണിച്ചു തന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്, അതിൽ പകുതി മുക്കാൽ ആളുകളെ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ, ബാക്കി കുറച്ച് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഒന്ന് ശ്രമിക്കുക. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കൂടുതൽ ചെയ്യുന്നതിലേക്കായിട്ടും എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതിലേക്ക് കുറച്ച് പ്രയാസപ്പെട്ട രീതിയിലാണ്. മെറ്റീരിയലുകൾ ഇല്ലെങ്കിൽ അത് വാങ്ങിച്ചിട്ടൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഒരു സന്തോഷത്തിന് വേണ്ടി, ഒരു പ്രോത്സാഹനം എന്ന നിലയ്ക്ക് ഇരുന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വളരെയേറെ ശ്രദ്ധിക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ ബൈ.